മാന്യന്മാരായ സമൂഹത്തിൽ അറിയപ്പെടുന്ന സുതാര്യമായ പൊതുജീവിതം നയിക്കുന്ന ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിചാരണ ചെയ്യുകയാണ്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെയും വിചാരണ ചെയ്യൂ, ഞങ്ങൾ വിചാരണയ്ക്കെതിരല്ല എന്ന്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒരുപാട് ഞങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ വിചാരണ ചെയ്തു. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് മുതൽ ഞങ്ങൾ വിചാരണയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് വേണ്ടി വന്നാൽ സഹകരിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വിചാരണ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ വിചാരണ ചെയ്യുന്ന ആരെയെങ്കിലും നിങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? ആരെയെങ്കിലും നോട്ടീസ് കൊടുത്താണ് വിളിച്ചിട്ടുള്ളത്? ഇവര് വിളിക്കുന്ന ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലെനിൻ സെന്ററിൽ നിന്ന് പേരുകൾ തയ്യാറാക്കുന്നു, മാധ്യമങ്ങൾക്ക് തന്ത്രപൂർവ്വം കൊടുക്കുന്നു, പിറ്റേ ദിവസം വെണ്ടക്കാക്ഷരത്തിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വാർത്തകൾ വരുന്നു, കൊലപ്പണക്കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഇന്നെ നേതാക്കളെ വിളിക്കുന്നു എന്ന. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? നോട്ടീസ് കൊടുക്കാതെ ടെലഫോണിലൂടെ വിളിച്ച് പ്രചാരം നടത്തുന്നു എന്തിനു വേണ്ടിയാ? ഞങ്ങൾ ഹാജരായില്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങളെ അപഹാസ്യരാക്കുന്നതിന് വേണ്ടിയല്ലേ? ആരെയും കേസ് അന്വേഷിക്കണേ? കേസ് അന്വേഷിക്കുന്ന കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് സംവിധാനത്തിലെ ഏറ്റവും കുണ്ടകളായ ആളുകളാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കേസിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ നമ്മുടെ വാളയാറിലെ പാവപ്പെട്ട പട്ടികജാതി പെൺകുട്ടി, എട്ടും പൊട്ടും തിരിയാത്ത 16 വയസ്സുകാരിയായ പിഞ്ചു കുഞ്ഞ്, അവളെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന ആളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, പിണറായി വിജയന് വേണ്ടി അത് കൊലപാതകമാക്കി മാറ്റിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ബി ജെ പിയെ പിടിക്കാൻ വേണ്ടിയുള്ള മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. വേറെ പോലീസ് ഉദ്യോഗസ്ഥൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി, വേറെ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ കോട്ടയത്തുകാരനായ മന്ത്രി ശ്രീമാൻ വാസവന്റെ അടുത്ത ബന്ധു. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന് നാണവും മാനവും ഉണ്ടോ? ഒരു നാണവും മാനവും ഉളുപ്പുമില്ലാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ഞങ്ങളെ അങ്ങോട്ട് താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത്. അത് നിർബാധം തുടരുകയാണ്. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അത് തള്ളിക്കളയാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. പിണറായി വിജയന്റെ ഉഹിങ്കും അഹങ്കാരവും ഒന്നും കേരളത്തിലെ ജനതയോട് വേണ്ട. പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിലെ ജനതയോടാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജനാധിപത്യ വിശ്വാസികളെയാണ് കേരളത്തിൽ പിണറായി വിജയൻ വെല്ലുവിളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വൈകുന്നേരങ്ങളിൽ വന്ന് വാർത്ത വായിക്കുന്ന അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കൊടകര കേസിൽ അറസ്റ്റ് ചെയ്തതിൽ ഏതെങ്കിലും ബി ജെ പിക്കാരനോ ആർ എസ് എസ് കാരനുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കെതിരായി നിങ്ങൾ വിചാരണ നടത്തുന്നത്? ആരുടെയെങ്കിലും പണം പോയിട്ടുണ്ടെങ്കിൽ അവർ കേസ് കൊടുത്തിട്ടുള്ളത് ഞങ്ങളുമായി എന്താ ബന്ധം? ഞങ്ങൾ നിങ്ങളെന്തിനാണ് വിചാരണ ചെയ്യുന്നത്? ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരയാൻ തയ്യാറല്ല. ഞങ്ങൾ ഇന്ന് നേരിടാനാണ് തയ്യാറാവുന്നത്. പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഹുങ്കും അഹങ്കാരവുമായി വന്നാൽ അതിന്റെ പതിന്മടങ്ങ് ജനാധിപത്യ കേരളം തിരിച്ചടിക്കും. അതിശക്തമായ ഐതിഹാസികമായ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അങ്ങനെ പിണറായി വിജയൻ ഞങ്ങളെ അങ്ങനെ ആളാക്കി ഞങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പരിപാടി എന്നാ? ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ കള്ളക്കേസിൽ കുടുക്കി വണ്ടിയൊക്കെ പരിചയമുണ്ടല്ലോ. ശബരിമല കാലയളവിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളൊക്കെ കയറ്റി ഇറക്കിയ പാരമ്പര്യമുണ്ട്. ആ അഹങ്കാരം മനസ്സിൽ നിന്നിട്ട് ആ അഹങ്കാരവുമായി മുന്നോട്ട് പോയാൽ പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അധികം ദിവസം വീട്ടിൽ കിടന്നുറങ്ങില്ല, മക്കളെ കാണാൻ ചിലപ്പോൾ ജയിലിൽ വരേണ്ട സാഹചര്യമുണ്ടായി. കേരളത്തിന്റെ രാഷ്ട്രീയം അതാ. ഞങ്ങളങ്ങനെ ഭയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളങ്ങനെ ജയിലിലിട്ട് കളയാം, ഞങ്ങളങ്ങനെ കള്ളക്കേസിൽപ്പെടുത്താം, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിചാരണ ചെയ്യാം. ഇതൊക്കെയാണ് പിണറായി വിജയന്റെ ധാരണയെങ്കിൽ പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നത്, കൊടുത്ത കൊല്ലത്തും കിട്ടും, തിരിച്ചു കിട്ടും, ഒരു സംശയമില്ല. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അത്ര ശക്തരായ ആളുകളാണ്.